കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രെയിൻ ആ ഒരു സെഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് രണ്ട് ചോദ്യം കൂടെ നമുക്ക് അതിനൊരു എക്സ്ട്രാ നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ വന്നു കഴിഞ്ഞാലും പഠിച്ചു തന്നെയാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ചിന്തിച്ചാൽ കിട്ടണമെന്നില്ല. സോ ആ ഒരു ഐഡിയ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചോദ്യം കൂടെ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും, എന്നിട്ട് നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. ക്ലിയർ? നോക്കാം, നമുക്ക് ചോദ്യം നോക്കാം. ഇങ്ങനെയാണ് വരിക. ഒരു റെയിൽപാളത്തിനരികിൽ 60 മീറ്റർ വീതം അകലത്തിൽ പോസ്റ്റുകളുണ്ട്. 160 മീറ്റർ നീളമുള്ള തീവണ്ടി 35 സെക്കൻഡ് കൊണ്ട് 10 പോസ്റ്റുകൾ കടന്നുപോയി. തീവണ്ടിയുടെ വേഗത എത്ര? ആലോചിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ തെറ്റിപ്പോയേക്കാം ചെറിയൊരു അശ്രദ്ധ മൂലം. അതിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ തന്നത്. എന്താണ്? ഒരു റെയിൽപാളത്തിനരികിൽ 60 മീറ്റർ വീതം അകലത്തിൽ പോസ്റ്റുകളുണ്ട്. ഓക്കെ, ഓരോ 60 മീറ്റർ കഴിഞ്ഞ് ഓരോരോ പോസ്റ്റുകളുണ്ട്. ക്ലിയർ? 160 മീറ്റർ നീളമുള്ള തീവണ്ടി 35 സെക്കൻഡ് കൊണ്ട് 10 പോസ്റ്റുകൾ കടന്നുപോയി. 35 സെക്കൻഡ് എടുത്തിട്ട് അതിലത്തെ 10 പോസ്റ്റുകൾ കടന്ന് തീവണ്ടി പോയി. ഓക്കെ, തീവണ്ടിയുടെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. തീവണ്ടിയുടെ വേഗത കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, വീഡിയോ പോസ് ചെയ്യുക. സ്വയം നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്ത് നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കുക. എന്തിനങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എവിടെയാണോ മിസ്റ്റേക്ക് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ബ്ലോക്കായത്, ആ ഒന്ന് ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്ലിയർ ആവും. ഇനിയിപ്പോൾ ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നോക്കിക്കോ. ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു റെയിൽപാളത്തിനരികിൽ 60 മീറ്റർ അകലത്തിലാണ് പോസ്റ്റുകൾ ഉള്ളത് അല്ലേ. ഇതാ നോക്കിക്കോ, ട്രാക്ക് ഇതിനെയുണ്ട്. ഇതാ നമ്മുടെ ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ട് നോക്കാം, നമുക്കിതാ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പിന്നെ 60 മീറ്റർ കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു പോസ്റ്റ് ഉണ്ട്. ഓക്കെ, വീണ്ടും 60 മീറ്റർ കഴിഞ്ഞപ്പോഴും മറ്റൊരു പോസ്റ്റ് ഉണ്ട്. ശ്രദ്ധിക്കണം. അങ്ങനെ മുന്നോട്ട് ഒരുപാട് പോസ്റ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെയും അകലം അത്രയാണ്, ഓരോ പോസ്റ്റ് തമ്മിൽ 60 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? എനിക്ക് കുറച്ച് കഴിഞ്ഞ സമയത്താണ് എന്താണ് 160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഇതിലൂടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, ഇതാ തീവണ്ടിയാണല്ലേ. ഇതാ 160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി, ഇതിലൂടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, പുകയെല്ലാം വിട്ടുകൊണ്ട് ഒരു തീവണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ക്ലിയർ? തീവണ്ടി വന്നു. എന്താ നമ്മളോട് പറഞ്ഞതെന്നറിയോ? തീവണ്ടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് 10 പോസ്റ്റുകൾ കടന്നുപോയി. ഇതാ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഇത് ഫസ്റ്റത്തത്, അങ്ങനെ രണ്ടാമത്തത്, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ 10 പോസ്റ്റുകൾ കടന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീവണ്ടി പോയി. തീവണ്ടി പോയി എത്ര സമയത്തിനുള്ളിൽ? 35 സെക്കൻഡ് സമയത്തിനുള്ളിലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? തീവണ്ടിയുടെ വേഗത കണ്ടുപിടിക്കണം. തീവണ്ടിയുടെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വേഗത കാണാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടെന്നാണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരമാണ് ഡിസ്റ്റൻസ് ആണല്ലോ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ, തീവണ്ടി ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ നീളം തന്നെയാണ് അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു പോയിന്റിന് അല്ലെങ്കിൽ ഒരു തൂണിനൊക്കെ കടന്നു പോകണമെങ്കിൽ അത് സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണ്? ഇതിൻ്റെ നീളം തന്നെയാണ്. പലർക്കും സംശയം ഉണ്ടാവും, ഇവിടെ പോസ്റ്റ് അല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ടല്ലോ, ഇതിൻ്റെ തന്നെ നീളം എടുത്തിട്ട് സ്പീഡ് കണ്ടാൽ പോരെ. അങ്ങനെ 150/ ഇതാ കൊടുത്തു. എവിടെയുള്ളത്? 160 ഇതിൻ്റെ നീളം. അപ്പോൾ 160/35 സെക്കൻഡ് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കിട്ടൂല എന്നൊക്കെ ചെയ്തിട്ട് തെറ്റിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചോ, ഒരു പോസ്റ്റാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇവിടെ നോക്കിയാൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റിനൊക്കെ ഇടയിലുള്ള അകലം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഓരോന്നും 60 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. എല്ലാത്തിൻ്റെയും 60 മീറ്റർ വീതം ആണ് ദൂരം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 60 മീറ്റർ ആണ്. തീവണ്ടി ഇതുപോലെ 10 പോസ്റ്റുകളാണ് കടന്നു പോകുന്നത്. 10 പോസ്റ്റുകൾ കടന്നു പോയി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 അങ്ങനെ 10 എണ്ണം ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ നീളം നമ്മൾ കൂട്ടാതിരിക്കരുത്. എന്ത് ചെയ്യണം? ഈ 10 പോസ്റ്റിൻ്റെ ഇടയിൽ, ആദ്യത്തെയും 10-ാമത്തെയും പോസ്റ്റിൻ്റെ ഇടയിലുള്ള ദൂരം എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം തമ്മിലുള്ള അകലം 60 മീറ്ററാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു രണ്ട് പോസ്റ്റിൻ്റെ ഇടയിലുള്ള അകലം 60 തന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്യുന്ന കേസിൽ ഇതിൻ്റെ നീളവും അതിൻ്റെ ആകെ ദൂരവും കൂടി അളന്ന് എന്താണ് കൂട്ടിയിട്ട് ആൻസർ എഴുതുക. ഓക്കെ, ഇനി എല്ലാവരും ചെയ്യാൻ വേണ്ടത് നോക്കിക്കോ. അടുത്ത തെറ്റിയാൻ പറഞ്ഞുതരാം. 10 പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോരോ പോസ്റ്റ് തമ്മിലുള്ള അകലം 60 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആകെ ദൂരം കിട്ടണമെങ്കിൽ ഇതിൻ്റെ നീളവും ഈ തീവണ്ടിയുടെ നീളവും കൂട്ടണം. ചെയ്യാൻ പോകുന്ന കണ്ടോ, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാവുക. 10 പോസ്റ്റ് ഉള്ളത്, 1 അകലം 60 ആണ്. അപ്പോൾ 10 × 60 600 മീറ്റർ ആയിരിക്കും പോസ്റ്റുകൾ കഴിയാൻ വേണ്ടി ഇത് സഞ്ചരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കൂട്ടും, എന്നിട്ട് 600+ ഈ 150 ഇതിൻ്റെ നീളം 160, 760 ഒക്കെ എടുത്ത് ചെയ്യുന്നവരുണ്ട്. അവിടെയും തെറ്റി. എന്തുകൊണ്ട്? 10 പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പോൾ ഒരു 3 പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1, 2, 3 60 മീറ്റർ തന്നെയാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. 3 പോസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ എത്ര 60 നമ്മൾ കൂട്ടണം ഇതിൻ്റെ ദൂരം നോക്കാൻ. 1-ാമത്തേന്ന് 2-ാമത്തേലേക്കാണ് 60 മീറ്റർ, 2-ാമത്തേന്ന് 3-ാമത്തേലേക്ക് അടുത്ത 60, ആകെ 160 മീറ്റർ അല്ലേ സഞ്ചരിക്കുന്നുള്ളൂ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ.
അല്ലേ? അതായത് മൂന്ന് പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ട് 60 എടുക്കേണ്ട കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഇടയിൽ അത്രയില്ല, ഒന്നും രണ്ടും തമ്മിലാണ് ഇത്, രണ്ടും മൂന്നും തമ്മിലാണ് ഇത്. ഇനിയിപ്പോൾ നാലാമത്തെ ഒന്ന് വന്നില്ലെങ്കിലോ, നാലാമത്തെ പോസ്റ്റ് ഉണ്ടെങ്കിൽ എത്ര 60 എടുക്കണം? ഒന്നും രണ്ടും തമ്മിൽ ഒന്ന് നമുക്ക് കിട്ടി, രണ്ടും മൂന്നും തമ്മിൽ ഒന്ന് കിട്ടി, രണ്ടെണ്ണമായി. മൂന്നും നാലും തമ്മിൽ ഒന്ന്, മൂന്ന് പോസ്റ്റ്, മൂന്ന് അകലമേ നമുക്ക് എടുക്കാനുള്ളൂ അല്ലേ. അതായത് ആ ഒന്ന് മുതൽ നാല് വരെ ആണെങ്കിൽ മൂന്നെണ്ണേ നമുക്ക് എടുക്കാനുള്ളൂ. ഒന്ന് മുതൽ ഇനിയിപ്പോൾ അഞ്ചെണ്ണം വന്നാലോ, അതാ 1, 2, 3, 4 നാല് അകലല്ലേ എടുക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 10 പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടുന്ന 10-1, അതായത് 9 അകലമാണ് എടുക്കേണ്ടത്. മനസ്സായിട്ടുണ്ടാവില്ല ഞാൻ പറയാതെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ആകെ ദൂരം വേണം. അതിന് ആദ്യം ചെയ്യേണ്ടതാണ് ആകെ ദൂരം എന്ന് വെച്ചാൽ തീവണ്ടിയുടെ നീളം കൂട്ടണം ഇത് സഞ്ചരിക്കുന്ന ഇതിൻ്റെ നീളം. അപ്പോൾ എത്രയായിരിക്കും? 10 ഉള്ളത്. പക്ഷേ നമ്മൾ 10 × 60 എടുക്കാൻ പാടില്ല. ഓരോ തമ്മിലുള്ള അകലം ഇൻ ബിറ്റ്വീൻ 60. അപ്പോൾ 60 × 9 അത് സഞ്ചരിക്കുന്ന ദൂരം. ഏത് സഞ്ചരിക്കുന്നത്? ഇത് ഇതിലൂടെ മാത്രം പ്ലസ് ഇതിൻ്റെ നീളം കൂടി കൂട്ടണം. 9 × 60 എത്രയാണ്? 540 അല്ലേ? 540 മീറ്ററാണ് ഈ പോസ്റ്റുകൾ, 1-ാമത്തെയും 10-ാമത്തെയും പോസ്റ്റിൻ്റെ ഇടയിലുള്ള അകലം 540 മീറ്റർ. ഇനി നമുക്കിതാ നമ്മുടെ ഫോർമുലയ്ക്ക് വരാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? തീവണ്ടിയുടെ നീളം 160 മീറ്റർ ആണ് പ്ലസ് ഈ 540 കൂടി കൂട്ടണം അല്ലേ. ബൈ സമയം തന്നിട്ടുണ്ട്, എത്ര തന്നെയാണ്? ഇതാ 35 സെക്കൻഡിനാണ്. അതിൽ പിന്നെ സംശയമൊന്നുമില്ല, 35 സെക്കൻഡിനാണ്. നോക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 540 കൂട്ടി എത്ര? 700 അല്ലേ 540 600 100 700 ബൈ 35 എന്നാണ് കിട്ടുക. 700 × 35 കട്ട് ചെയ്താൽ 35 70 2 പോകും, 20 എന്ന് കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. പക്ഷേ ഒരു പക്ഷേ നമ്മൾ ഓപ്ഷനിലൊക്കെ നോക്കുമ്പം മീറ്റർ പെർ സെക്കൻഡിലായിരിക്കില്ല, എല്ലാം കിലോമീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നോക്കിയിട്ട് ഇരുന്നിട്ട് നമ്മൾ വെച്ച് സമയം കളയരുത്. എന്ത് ചെയ്യണം? പെട്ടെന്ന് കിട്ടിയ സാധനത്തിന് ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കിട്ടിയൊക്കെ തെറ്റാണെന്ന് വെച്ചാൽ ആദ്യം പോകും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെല്ലോ തെറ്റിക്കും, ആരും ആലോചിക്കില്ല ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യം ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇതിനെ മീറ്റർ പെർ സെക്കൻഡാണ്, ഇതിനൊന്നും കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, കാര്യം നടന്നു. ഇതാ 20 × എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. 5 × 20 = 4 പോകും, 4 × 18 എത്രയാണ്? 72. 72 കിലോമീറ്റർ പെർ അവറാണ് ആൻസർ. എളുപ്പമല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്നില്ല, നിങ്ങൾ വെറുതെ സൈഡിലൊരു ചിത്രമൊക്കെ വരച്ച് നോക്കുക. ഓക്കെ, അതിലും തെറ്റൊന്നുമില്ല, നമുക്ക് റഫ് പേപ്പർ സ്പേസൊക്കെ ഉള്ളതാണ്. കിട്ടാത്തൊക്കെ സ്പീഡ് നോക്കുക, വെറുതെ അത് ചിത്രം വരച്ച് ഡെക്കറേഷൻ ആക്കാൻ വേണ്ടി സമയം കളയാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഡെക്കറേഷൻ കളറിംഗ് മത്സരമല്ല, ആൻസറിലേക്ക് എത്തുക. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ്. നോക്കിയേ, ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം 15 സെക്കൻഡ് കൊണ്ടും ഒരു പോസ്റ്റ് 10 സെക്കൻഡ് കൊണ്ടും കടക്കുന്നു. ട്രെയിനിൻ്റെ നീളം എത്ര? പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ട്രെയിൻ ഉണ്ട്, ട്രെയിൻ ഇതാ ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട്, പുകയൊക്കെ വിട്ടിട്ട് പണ്ടത്തെ ട്രെയിൻ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ട്രെയിൻ പോകുന്നുണ്ട്, മുന്നോട്ട് പോകുന്നു. പറഞ്ഞ എന്താണ്? 200 മീറ്റർ നീളമുള്ള ട്രെയിനാണ്, സോറി പ്ലാറ്റ്ഫോം അല്ലേ, 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം 15 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്യുന്നു. ഇതാ ഇവിടെ അന്ന് സ്റ്റേഷനിലേക്ക് എത്താനായി, ഇതാ ഇവിടെ എന്താണ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ നീളം 200 മീറ്റർ ആണ്, ഇതിനിങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. പോകട്ടെ, എത്ര സമയം കൊണ്ടാണ് പ്ലാറ്റ്ഫോം കടന്നു പോകുന്നത്? പ്ലാറ്റ്ഫോം 15 സെക്കൻഡ് കൊണ്ട് അല്ലേ, 15 സെക്കൻഡ് കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം പാസ് ചെയ്യുന്നത്. 15 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്തു. അവിടെ നിൽക്കട്ടെ, ബാക്കി പോകുന്നതിന് മുന്നേ തീവണ്ടി പ്ലാറ്റ്ഫോം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേഗതയൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. എന്താണ് ഇത്ര സെക്കൻഡ് കൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ആകെ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരവും നീളവും തീവണ്ടിയുടെ നീളവും കൂട്ടിയിട്ടുള്ള ആകെ നീളമായിരിക്കും അത് സഞ്ചരിക്കുന്ന ദൂരം. അതൊക്കെ മനസ്സിലുണ്ടാവണം, ബ്ലാങ്കായി പോകരുത്. നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. ഇവിടെ ചോദിച്ചെന്താണ്? 15 സെക്കൻഡ് കൊണ്ടും ഒരു പോസ്റ്റ് 10 സെക്കൻഡ് കൊണ്ടും കടക്കുന്നു. ഇതിപ്പോൾ ഇതിനെ പാസ് ചെയ്ത് പോയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പോസ്റ്റും കൂടിയുണ്ട് അല്ലേ, ഒരു പോസ്റ്റ് തൂണും കൂടിയുണ്ട്, നിൽക്കട്ടെ. അതിനെ 10 സെക്കൻഡ് കൊണ്ടാണ് കടന്നു പോകുന്നത്, അത് കടന്നു പോകുന്നത് 10 സെക്കൻഡ് സമയം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ നീളമാണ് വേണ്ടത്, തീവണ്ടിയുടെ നീളമാണ് വേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചാൽ ക്വസ്റ്റ്യൻ ക്ലിയർ തന്നെയാണ്, ഒന്ന് വായിച്ച് നോക്കിയാൽ എന്നിട്ട് ഇതൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഒന്ന് നോക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോ, നമുക്കിപ്പോൾ തന്നെന്താണ്, തീവണ്ടിയുടെ നീളം തന്നിട്ടില്ല, പ്ലാറ്റ്ഫോം കടന്നു പോകാൻ, പ്ലാറ്റ്ഫോമിൻ്റെ നീളം 200 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എത്ര സമയം കൊണ്ടാണെന്നും തന്നിട്ടുണ്ട്. പിന്നെന്താണ്, ഒരു പോസ്റ്റ് കടന്നു പോകുന്നുണ്ട് അല്ലേ, ഒരു തൂണ് കടന്നു പോകുന്നുണ്ട്, 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ തൂണൊന്നുമില്ല, പ്ലാറ്റ്ഫോമിൻ്റെ കേസ് മാത്രമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നീളം കണ്ടുപിടിക്കാൻ എന്താ ഐഡിയ? നീളം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ഇതിൻ്റെ നീളം മാത്രം കിട്ടിയാൽ പോരാ, സ്പീഡും കൂടി കിട്ടണമല്ലോ. തീവണ്ടിയുടെ വേഗത കിട്ടിയാലല്ലേ നമുക്ക് നീളത്തിലേക്ക് പോകാൻ കഴിയൂ. എന്തുകൊണ്ട്? വേഗതയും സമയം തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആകെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തീവണ്ടീൻ്റെ കിട്ടുമല്ലോ. കിട്ടും, ഉറപ്പല്ലേ? കിട്ടും, ഷുവറല്ലേ? ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും നിങ്ങൾ? ആദ്യം
പക്ഷെ നമുക്ക് ഒരു കാര്യം ഇവിടെ നോക്കിക്കോ, ഇവിടെ നമുക്ക് നീളമില്ല അല്ലെ, തീവണ്ടിന് നീളം തരാത്തത് കൊണ്ട് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനും പറ്റൂല, സ്പീഡും തന്നിട്ടില്ല, സ്പീഡ് തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ നീളം കണ്ടുപിടിക്കാനും പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പറഞ്ഞ പോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒരു ഹിന്റ് വന്നത്. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അത് 10 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്യുന്നു. പോസ്റ്റിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കറിയാം എന്താണ്, തീവണ്ടിയുടെ നീളം മാത്രം മതി അല്ലെ, തീവണ്ടിയുടെ നീളവും പിന്നെന്ത് വേണം, വേഗതയും വേണം. അത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമയം തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഈ ഫസ്റ്റ് തന്നിട്ടുള്ള ഈ ഹിന്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്പീഡ് കാണാനുള്ള ഫോർമുല എന്താണെന്നുള്ളത് നോക്കുക. സെക്കൻഡ് തന്നിട്ടുള്ള ഹിന്റ് വെച്ചിട്ടും സ്പീഡ് കാണാനുള്ള ഫോർമുല നോക്കുക. എങ്ങനെ നോക്കിയാലും തീവണ്ടിയുടെ സ്പീഡ് സെയിം ആണല്ലോ, അപ്പം ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, രണ്ടും കൂടി ഈക്വൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. എങ്ങനെയാണ് സംശയമുള്ളവർ ശ്രദ്ധിച്ചോ, ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ തീവണ്ടിയുടെ വേഗത എന്ന് പറയുന്ന സാധനം എന്താണ്, നമുക്ക് ആക്ച്വലി വേഗത പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ ആ വേഗത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഓക്കെ, ദൂരം ബൈ സമയമാണ് അല്ലേ, സമയം നമ്മൾ എന്താ ടി ആണ്. ദൂരം എന്തായിരിക്കും, പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം, അതായത് ഇത് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ഇതിൻ്റെ നീളവും കൂടി കൂട്ടണം. പ്ലാറ്റ്ഫോമിൻ്റെ നീളം നമുക്കറിയാം എത്രയാണ്, 200 മീറ്ററാണ്, 200 മീറ്ററാണ് അല്ലേ, 200 മീറ്ററാണ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം, സംശയമില്ലല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, തീവണ്ടിയുടെ നീളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം പ്ലാറ്റ്ഫോമിനാണ് പാസ് ചെയ്യുന്നത്. അപ്പം ദൂരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീളം തീവണ്ടിയുടെ നീളം കൂടി കൂടിയതാണ്. തീവണ്ടിയുടെ നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ സപ്പോസ് ഇങ്ങനെ വിചാരിക്കുന്നു തീവണ്ടിയുടെ നീളം ഒരു 100 മീറ്റർ ആവട്ടെ, ഞെട്ടണ്ട, നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, 100 എന്ന് കണ്ട് ഞെട്ടണ്ട, 100 മീറ്ററായിട്ട് നമ്മൾ എടുക്കുന്നു, നിൽക്കട്ടെ, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ നിൽക്കട്ടെ, സമയം തന്നിട്ടുണ്ട്, എത്ര സമയം കൊണ്ടാണ്, 15 സെക്കൻഡ് കൊണ്ടാണ്, 15 എന്ന് എഴുതുക. 200 മീറ്ററാണ്, ഇത് 100 മീറ്റർ തന്നെയാണ്, 15 സെക്കൻഡാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് നമുക്ക് യൂണിറ്റിൽ കിട്ടുക, സ്പീഡ് കിട്ടുമല്ലോ. ഇതാണ് സ്പീഡ്, അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ഈ സ്പീഡ് കിട്ടിയെന്ന് വിചാരിക്കുക, പോകട്ടെ, ഇത് പ്ലാറ്റ്ഫോം ഒക്കെ പാസ് ചെയ്തത് ഈ പോസ്റ്റിൻ്റെ അടുത്ത് എത്തി നമ്മൾ തീവണ്ടി. പോസ്റ്റിനെ പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് അതേ സാധനം വെച്ചിട്ട് സ്പീഡ് കാണാനുള്ള ഫോർമുലയിലേക്ക് എത്താൻ പറ്റുമല്ലോ. എങ്ങനെയാണ് പോസ്റ്റിനെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇത് സഞ്ചരിക്കുന്ന ദൂരം തീവണ്ടിയുടെ നീളം തന്നെയാണ്, സമയം തന്നിട്ടുണ്ട് എത്ര സമയമാണെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ വേഗത എത്രയാണ്, സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്, അവിടുത്തെ വേഗത എത്രയായിരിക്കും, എത്രയായിരിക്കും തീവണ്ടിയുടെ നീളം. തീവണ്ടിയുടെ നീളം നമ്മളിവിടെ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തീവണ്ടിയുടെ നീളം എക്സ് എന്ന് തന്നെ എടുക്കാം. ബൈ സമയം 10 സെക്കൻഡിൽ തന്നിട്ടുണ്ട്, എക്സ് ബൈ 10 ആയിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഇത് പാസ് ചെയ്യുന്ന വേഗത കാണാനുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ ആദ്യത്തിൽ 200 കൂട്ടണം എക്സ്, അതായത് തീവണ്ടിയുടെ നീളം കൂട്ടുന്നു, ബൈ 15 സ്പീഡ് കാണാനുള്ള വേഗത കാണാനുള്ളത് കിട്ടിയത്. ഇവിടുത്തെ വേഗത എക്സ് ബൈ 10 അതിൽ തീവണ്ടിയുടെ നീളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രണ്ട് സ്ഥലത്തും ഇപ്പോൾ കിട്ടിയിട്ടുള്ള സാധനം വ്യത്യസ്തമാണെങ്കിലും ആ തീവണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാസ് ചെയ്യുന്ന ഫുള്ള് സ്പീഡും തുല്യമായിരിക്കുമല്ലോ. വെറുതെ ചിന്തിക്കാൻ പാടില്ല, പ്ലാറ്റ്ഫോമിലെത്തിയ തീവണ്ടി മെല്ലെ പോകും, പിന്നെ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ സ്പീഡ് കൂടുതലേ, അങ്ങനെ ആലോചിക്കരുത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവർ കോൺസ്റ്റൻ്റ് ആണ്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പറയും. ഇപ്പോൾ ഒന്ന് പറയാത്തെടുത്തോളം കാലം എന്താണ്, ഇതിലെല്ലാം ഒരേ സ്പീഡിലാണ് ഈ തീവണ്ടി പോകുന്നത്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ രണ്ട് സ്പീഡും തുല്യമായിരിക്കുമല്ലോ. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, രണ്ട് സ്പീഡും തുല്യമായതുകൊണ്ട് നമ്മൾ പറയുന്നു ഇത്ര മാത്രമേ ഉള്ളൂ, 200 കൂട്ടണം x/15 എന്ന് പറയുന്നതും x/10 എന്ന് പറയുന്നതും രണ്ടും സ്പീഡാണ്, രണ്ടും തുല്യമാണ്, അതുകൊണ്ട് രണ്ടും തുല്യമാണ് എന്ന് നമ്മൾ എഴുതി, രണ്ടും തുല്യമാണെന്ന് എഴുതി. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇതിനെ സോൾവ് ചെയ്തിട്ട് x വില കണ്ടുപിടിച്ചാൽ മതി. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്ത് ചെയ്താൽ മതി, ഞാൻ പറയുന്നത് സമത്തിൻ്റെ അപ്പുറപ്പുറം ഒരേപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം ചെറുതാക്കാം. ഇതാ 10 ഉം 15 ഉം 5 പോകും, ഇവിടെ 3 തവണ, 10 ൽ 2 തവണ, രസത്തിനങ്ങ് കട്ട് ചെയ്യുക, പോട്ടെ. ഇനി x ഉം x ഉം അങ്ങ് കളയാൻ പാടില്ല, ഇത് പ്ലസ് ആണ്, ഗുണിക്കലാണെങ്കിൽ നിങ്ങൾക്ക് കളയാൻ പറ്റും, ഇത് പ്ലസ് ആയതുകൊണ്ട് അങ്ങനെ കളഞ്ഞുകൂടാ. ബാക്കി എന്ത് ചെയ്യുക, ഇതാ ക്രോസ് ആയിട്ട് ചെയ്യുക, 2 ഗുണിക്കണം 200 കൂട്ടണം എക്സ് സമം 3 ഗുണിക്കണം x എന്ന രീതിയിലാണ് കിട്ടുക. എങ്ങനെയാണ് കിട്ടുക, ഇതാ ഇംപ്ലേസ് 2 ഗുണിക്കണം 200 കൂട്ടണം x, 2 ഗുണിക്കണം 200 കൂട്ടണം x സമം 3 ഗുണിക്കണം x ക്രോസ് ആയിട്ട്, 3 ഗുണിക്കണം x വെച്ചാൽ 3x എന്ന് കിട്ടും. ഇതിനെങ്ങനെ മാറ്റി എഴുതാം, 2 ഗുണിക്കണം 200 400 ആണെന്ന് നമുക്കറിയാം, പ്ലസ് 2 ഗുണിക്കണം x 2x ആണ് സമം 3x. കൺഫ്യൂഷനിലല്ലോ, ഇനി നോക്ക്, എല്ലാം കഴിഞ്ഞു, പരിപാടി എല്ലാം കഴിഞ്ഞു. ഇതാ നമുക്ക് വേണ്ടത് എക്സിൻ്റെ വിലയാണ്, ഏത് സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഇവിടെ 2x ആണ്, ഇവിടെ 3x ആണ്. അപ്പോൾ ഈ 2x ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും നല്ലത്. അപ്പോൾ എന്താവും, 400 സമം ഇവിടെ 3x ഉണ്ട്, ഇവിടെ കൂട്ടണം 2x ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ കുറക്കണം 2x ആവും, അതായത് 3x 2x പോയി എക്സ് അല്ലേ, എക്സ് സമം 400 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്, തീവണ്ടിയുടെ നീളം അല്ലേ. നമ്മൾ ആദ്യം തന്നെ തീവണ്ടിയുടെ നീളം എക്സ് ആയിട്ടല്ലേ എടുത്തത്, ഇതാ എക്സ് ആയിട്ടല്ലേ എടുത്തത്, എക്സ് സമം 400 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്രയാണ്, 400 മീറ്ററാണ്.
എങ്ങനെയാ കിട്ടിയെന്നില്ല, നിങ്ങൾ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക, എന്തെങ്കിലും അംശമുള്ളവരുടെ കൃത്യമായിട്ട് നോക്കുക. നമ്മൾ ചെയ്ത് ഒന്നുമില്ല, രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യത്തെ കാര്യത്തിന് സ്പീഡ് കാണാനുള്ള എങ്ങനെയാണ് നമ്മൾ എഴുതി, രണ്ടാമത്തെ കണ്ടീഷൻ കേസിനും സ്പീഡ് കാണാനുള്ള എഴുതി, രണ്ടും കൂടി ഈക്വൽ ആണെന്ന് കണ്ടു. എന്തുകൊണ്ടാണ് നമ്മൾ വെറുതെ എഴുതിയതല്ല, രണ്ട് സ്പീഡിന് തുല്യമാണ് വേഗത കിട്ടി. ഓക്കെ, ചോദ്യം നോക്കാം. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 60 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ച് എതിർദിശയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനെ 9 സെക്കൻഡ് കൊണ്ട് കടക്കുന്നു. രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗത എത്ര എന്നാണ് ചോദ്യം. രണ്ട് ട്രെയിൻ ഉണ്ട്, എതിർദിശയിലാണ് വരുന്നത്. ഒന്നിൻ്റെ നീളം എത്രയാണ് വേഗത തന്നിട്ടുണ്ട്, 60 കിലോമീറ്റർ പെർ അവറാണ്. അതിൻ്റെ നീളം എത്രയാണ്, 150 മീറ്ററാണ്. ഓക്കെ, രണ്ടാമത്തെ ട്രെയിനിൻ്റെ കാര്യം എന്താ പറഞ്ഞത്, പിന്നെ സോറി, വശത്തിൻ്റെ 200 മീറ്ററാണ് നീളം, രണ്ടാമത്തേൻ്റെ നീളം തന്നിട്ടുണ്ട് 200 എത്രയാണ്, 150 മീറ്ററാണ് അല്ലേ. അതിൻ്റെ വേഗത തന്നിട്ടില്ല. രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. മറികടക്കാൻ എടുക്കുന്ന സമയമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആപേക്ഷിക വേഗത, ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റൊന്ന് അതിൻ്റെ എതിർദിശയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തതിൻ്റെ 200 മീറ്ററാണ് നീളം തന്നത്, രണ്ടാമത്തതിൻ്റെ 150 മീറ്ററാണ് നീളം തന്നത്. ഇത് മറികടന്ന് പോകുന്നു, പോകാനെടുക്കുന്ന സമയം തന്നിട്ടുണ്ട് എത്രയാണ്, 9 സെക്കൻഡ് തന്നിട്ടുണ്ട്. ആദ്യത്തതിൻ്റെ വേഗതയും തന്നിട്ടുണ്ട്, 60 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത്തതിൻ്റെ വേഗത കണ്ടുപിടിക്കണം. എന്താ ക്ലിക്ക് ആയിട്ടുണ്ടോ? അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇന്നലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഒരു ആപേക്ഷിക വേഗത എന്നുള്ള രീതിയിൽ നമ്മൾ L1, L2, S1, S2 കണക്ട് ചെയ്ത് ഒരു സാധനം പഠിച്ചിട്ട് എന്ത് സാധനം, മറികടന്ന് പൂർണ്ണമായി മറികടന്ന് പോകാനുള്ള സമയം കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ എതിർദിശയിൽ വരുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ആ ഫോർമുല എഴുതുക. മറികടന്ന് പോകാനെടുക്കുന്ന സമയം എന്ന് വെച്ചാൽ എന്താണ്, L1 + L2 / എതിർദിശയാണ് S1 + S2. ഓക്കെ, S1 + S2. ഇനി എന്ത് ചെയ്യുക, ഇതിൽ തന്നിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് നോക്കിയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ തരാത്ത സാധനം ഏതാണോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കാൻ വെറുതെ ജസ്റ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് പെട്ടെന്ന് ഒരു ചിത്രം ഇങ്ങനെ വരക്കൊന്നും വേണ്ട, ഒരു വര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വരും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ക്ലിയർ? നോക്കിയേ, മറികടക്കാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട് 9 സെക്കൻഡ്. അപ്പോൾ 9 സമം സെക്കൻഡിലാണ്, ശ്രദ്ധിക്കണം, സെക്കൻഡിലാണ്. L1 + L2 രണ്ടിൻ്റെ നീളം തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്, 200 + 150 ആണ്. രണ്ട് ഒന്നിൻ്റെ വേഗത 60 തന്നിട്ടുണ്ട്, കിലോമീറ്റർ പെർ അവർ ആണ് യൂണിറ്റ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തിൻ്റെ വേഗത തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്, S2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നുമില്ല, ഇങ്ങോട്ട് പോയിക്കോ, ഇത്രയേ ഉള്ളൂ. 60 + S2 ഇങ്ങോട്ട് എടുക്കുക, നമുക്കതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 60 + S2 = 200 × 150/9 എന്ന് എഴുതാലോ അല്ലേ. ഇതിനെ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് എടുക്കണം, കാരണം നമുക്ക് ഇതിനെ മാത്രം അവിടെ വെച്ചിട്ട് ചെയ്യേണ്ട, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനിങ്ങോട്ട് എടുത്തു, പകരം ഇതിനങ്ങോട്ട് എടുത്തു. നമ്മൾ ആ ഫോർമുല ഒന്ന് മാറ്റി പിടിച്ചേ ഉള്ളൂ. സ്പീഡ് അല്ലേ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതുപോലെ അങ്ങോട്ട് മാറ്റി എഴുതി, അത്രയേ ഉള്ളൂ. അതിനൊന്നും കൂടി ചേഞ്ച് ചെയ്താലോ, 200 ഉം 150 ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 350 കിട്ടും. 350/9 എന്നാൽ കിട്ടുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ, ഇത് ദൂരമാണല്ലോ, ആകെ ദൂരമാണ്, താഴെ നിന്നാണ് സമയമാണ്, ദൂരം ബൈ സമയമാണ് വേഗത, സ്പീഡ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ, ഇത് 2 മീറ്ററാണ്, 9 സെക്കൻഡാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ 60 + S2 ആണ് ഇപ്പോൾ എഴുതിയ സാധനം, 60 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞ് ഇതിൽ നിന്ന് കുറക്കുക വേണ്ടത്. ഓക്കെ, പക്ഷേ അങ്ങനെ അതിന് എന്ത് ചെയ്യണം, നമ്മൾ യൂണിറ്റ് മാറ്റണം. അപ്പോൾ ഈ കിട്ടിയ സാധനത്തിന് എന്ത് ചെയ്യുക, കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുക. നോക്കാലോ, 350/9 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്യണം, 18/5 കൊണ്ട് ഗുണിക്കണം. 18/5 കൊണ്ട് നമ്മൾ ഗുണിച്ചു അല്ലേ, ഗുണിച്ചു. ഇതാ, 9 18 2 തവണ പോകും, 5 37 തവണ. അപ്പോൾ 70 ഗുണിക്കണം 2 വരിക, 70 ഗുണിക്കണം 2 എത്രയാണ്, 140 കിലോമീറ്റർ പെർ അവർ വരുന്നു. ആലോചിച്ച് നോക്കുക, 60 × 2 വേഗത, അതാണ് 144 കിട്ടിയത്. 60 കിലോമീറ്റർ പെർ അവറാണ് ഇപ്പോൾ കിട്ടുന്നത്, കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ എല്ലാം ഒരേ യൂണിറ്റായി. അതിന് നമുക്ക് രണ്ടാമത്തതിൻ്റെ വേഗത ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടെ കൂട്ടിയാൽ 144 ആണ്, 1 60 ആണ്. അപ്പോൾ രണ്ടാമത്തെ ആണ് എന്ത് ചെയ്താൽ മതി, 144 നിന്നും ഈ 60 കുറച്ചാൽ മതി. എത്ര കിട്ടും, 144 അല്ല, 140. ഓക്കെ, 140 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടും. 80 കിലോമീറ്റർ പെർ അവറാണ് രണ്ടാമത്തതിൻ്റെ വേഗത. റെഡിയാണോ? ഇത്രയേ ഉള്ളൂ, നമ്മുടെ ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളാണ്, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാൻ. ഇതൊന്നും അത്രയിലേക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, ഇത്രയൊന്നും LPUP ലെവലിൽ പോകില്ല, LD ലെവലിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ വന്നേക്കാം. ഓക്കെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ LPUP എഴുതാൻ പോകുന്നവരൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലായിട്ട് വരുന്ന തന്നെയാണ് മറ്റൊരു സാധനം നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും, ഒരു ബോട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുഴയിൽ ബോട്ട് പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതും നമ്മൾ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്ന ഒരു ടോപ്പിക്കിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്, ട്രെയിൻ അതുപോലെ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ എന്താണ് ബോട്ട് എന്നല്ല, ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് പറയാനേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയാനേ ഉള്ളൂ. നമുക്ക് എക്സാമ്പിൾ ചെയ്തത് ക്ലിയർ ആവും.
ശ്രദ്ധിക്കണ കാര്യം ഇത്രയേ ഉള്ളൂ, ഒന്ന് റെഡിയാവുക, ഒന്ന് പൊടിയൊക്കെ തട്ടി എണീക്കും നിങ്ങൾ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ട്രെയിൻ പറഞ്ഞ പോലെ ട്രെയിൻ പാരിയത് ബോട്ട്, ബോട്ടാകുമ്പോൾ നമുക്കറിയാം റോഡിലൂടെ എല്ലാം പോവുക, വെള്ളത്തിലൂടെ പോകുന്നതാണ്. അപ്പോൾ വെള്ളം അവിടെ പുഴ, ഓക്കെ, പുഴയിലൂടെ പോകുന്ന ബോട്ടിൻ്റെ കേസാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് നോക്കാം നമുക്ക് എന്താണുള്ളത്. ശ്രദ്ധിച്ചോ, ഒന്നുമില്ല, ഏറ്റവും എളുപ്പമാണ്. നിങ്ങളറിയോ, നമുക്കറിയാം ഇതിപ്പോൾ ഒരു പുഴയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു പുഴയാണ്. ഓക്കെ, ഒരു പുഴ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഹൈവേ റോഡല്ല, പുഴയാണ്. ഓക്കെ, ഇങ്ങനെ വിചാരിക്കുക. ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നു, ഇങ്ങനെ 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 ഒഴുകി ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നു, ഒരു പുഴയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ്, പുഴയിൽ ഉറപ്പായിട്ട് എന്താണ് ബോട്ടുകളൊക്കെ ഉണ്ടാവും, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടും അങ്ങനെ പല ആവശ്യങ്ങൾക്കുള്ള ബോട്ടും കാര്യങ്ങളും. ബോട്ട് മീൻസ് തോണിയൊക്കെ ഉണ്ടാവും അല്ലേ, തോണിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു തോണിയുണ്ട്. ഓക്കെ, ഒരാളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലയൊക്കെ വീശിയിട്ട് ഇങ്ങനെ വരക്കുന്ന ഒരു തോണിയുണ്ട്. ഓക്കെ, അയാളിങ്ങനെ ഒഴുകി മെല്ലെ മെല്ലെ തുഴഞ്ഞു തുഴഞ്ഞ് പോവുകയാണ്. പോവട്ടെ, ഏ നമ്മൾ പഠിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ പുഴയിൽ, ഓക്കെ, ഈ ഒരു പുഴയിൽ ഒരാൾ ബോട്ട്, തോണി മീൻസ് ഇവിടെ ബോട്ടായിട്ട് നിങ്ങൾ ആലോചിക്കുക, രണ്ട് സൈമ് തന്നെയാണ് ബോട്ട്. ഈ ഒരു ബോട്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് പോവുകയാണ്. ഇവിടുത്തെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ തോണി സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒഴുക്കൊന്നുമില്ലാത്ത ഈ ഒരു പാർട്ട് പോർഷനിൽ ഒഴുക്കൊന്നുമില്ല എന്ന് വിചാരിക്കുക. ഒഴുക്കില്ലാത്ത ജലമാണ്, സാധാരണ ശാന്തമായിട്ടുള്ള ജലമാണ്. അപ്പോൾ അതേ ഇങ്ങനെ തുഴഞ്ഞുഴിഞ്ഞ് പോകണം. അപ്പോൾ ആ ബോട്ടിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു 1 km/h ആണെന്ന് വിചാരിക്കുക. അതായത് മണിക്കൂറിൽ ഒരു സംതിങ് എത്രയാണ് നമുക്കറിയില്ല, 1 km/h ആണെന്ന് വിചാരിക്കുക, സംശയമില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ ശാന്തമായിട്ടുള്ള വെള്ളമെങ്കിൽ പോലും അതിന് ചെറിയൊരു ഒഴുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ, ചെറിയൊരു രീതിയിലുള്ള ഒഴുക്ക് വെള്ളത്തിന് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. കുറച്ച് മുന്നോട്ട് ഒരു ചെരിവൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് ചെറിയൊരു ഒഴുക്ക് ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് ഒരു 1 km/h ആണെന്ന് വിചാരിക്കുക, മണിക്കൂറിലൊരു 1 km പോകും. അത് എത്രയാണ് നമുക്ക് വാല്യൂ കൊടുത്താൽ മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പുഴയിലൂടെ ഒരു ബോട്ട് പോകുന്നു, ബോട്ടിൻ്റെ സ്വാഭാവികമായിട്ട് ശാന്തമായിട്ടുള്ള ജലത്തിൽ, ഓക്കെ, ഒഴുക്കില്ലാത്ത ജലത്തിലെ ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 1 km, വെള്ളത്തിൻ്റെ വേഗത അതായത് അതിലെ ഒഴുക്കിൻ്റെ വേഗത, ആ ജലത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 1 km ആണ് എന്ന് വിചാരിക്കുക, പ്രശ്നമില്ലല്ലോ. ഏ നിങ്ങൾ നോക്കിക്കോ, ഈ തോണി ഞാനിങ്ങനെ തുഴഞ്ഞു പോവുകയാണ്, തുഴഞ്ഞ് തുഴഞ്ഞ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഞാൻ ഏകദേശം കുറച്ച് ഇവിടെ എത്തി. ഈ ഒരു പോർഷൻ എത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ചെറിയൊരു ഒഴുക്ക് വന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് ചെരിവ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ചെറിയൊരു ചെരിവ്, ഓക്കെ, ഞാനിങ്ങനെ ഒഴുക്കുമ്പോൾ ഞാൻ സാധാരണ തുഴഞ്ഞു തുഴഞ്ഞ് മെല്ലാണ് വരുന്നത്, കുറച്ചുകൂടെ ഒരു ഒഴുക്കിന് അനുകൂലമായിട്ട് ഞാൻ തുഴയാൻ പോയാലും എൻ്റെ ബോട്ടിൻ്റെ വേഗത ഞാൻ തുഴയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി സ്പീഡ് കിട്ടൂലേ, ഉറപ്പല്ലേ. ഒഴുക്കിനനുസൃതമായിട്ട് ഒഴുക്കിൻ്റെ ദിശ എങ്ങോട്ടാണോ, ഡയറക്ഷൻ എങ്ങോട്ടാണോ, അതിന് കണക്കായിട്ട് ഞാനും തുഴഞ്ഞു പോകുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നോർമലി തുഴഞ്ഞു വരുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു സ്പീഡിൽ ഇവിടെ എത്തുമ്പോൾ പോകുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബോട്ടിന് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബോട്ടിൻ്റെ വേഗത എ ആണ്, ഒഴുക്കിൻ്റെ വേഗത ബി ആണ്. അപ്പോൾ ഒഴുക്കിന് എന്താണ് അതിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ അതേ ദിശയിൽ തുഴയുകയാണെങ്കിൽ ബോട്ടിൻ്റെ വേഗത എന്താണ്, ടോട്ടലായിട്ടുള്ള ഒരു സ്പീഡ് എന്തായിരിക്കും ബോട്ടിൻ്റെത്, 1+B km/h ആയിരിക്കും അല്ലേ. 1+B ആയിരിക്കുമല്ലോ, അതായത് ഞാൻ തുഴയുന്ന വേഗതയും വരും, ഈ ഒഴുക്കിൻ്റെ വേഗതയും വരും. ഞാൻ തുഴയുന്നത് 1 km/h, വെള്ളം ഒഴുകുന്നത് 1 km/h വേഗതയിൽ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ സ്പീഡ് കുറച്ച് കൂടി കിട്ടും. അപ്പോൾ രണ്ട് വേഗതയും കൂടി കൂടിയ സ്പീഡായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഞാൻ അങ്ങോട്ട് ഈ ഒരു സൈഡ് പോയിട്ട് മീനൊക്കെ പിടിച്ചിട്ട് ഇനി എന്താണ്, വൈകുന്നേരം എനിക്ക് എന്തായാലും തിരിച്ചു പോകണമല്ലോ. എനിക്ക് ഞാൻ വന്ന റൂട്ടിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. ഇപ്പോൾ ഞാൻ രാവിലെ ഇങ്ങോട്ടാണ് പോയത്, ഇനി ഇതൊക്കെ വാങ്ങിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരണം അല്ലേ, ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ വരണം. പക്ഷേ അതേ സമയത്ത് എന്താണ്, വെള്ളത്തിന് ഒഴുക്കും അതേപോലെ ഡയറക്ഷൻ മാറുകയും ചെയ്യില്ലല്ലോ, വെള്ളം ഇങ്ങനെ അങ്ങോട്ട് തന്നെ ഒഴുകുന്നത്. ഏ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒഴുക്കിന് എതിരായിട്ടാണ് തുഴയുന്നതെങ്കിലോ, സാധാരണ ഞാൻ തുഴയുന്നതിനെക്കാട്ടിയും സ്പീഡ് ഞാൻ ഇങ്ങനെ തുഴഞ്ഞൊഴിഞ്ഞ് പോകണ്ടേ അല്ലേ, നല്ലോണം തുഴയണം. എന്തുകൊണ്ടാണ് ഒഴുക്കിങ്ങനെ അങ്ങോട്ട് പോകുന്നത്, അതിനെതിരായിട്ടാണ് ഞാൻ തുഴഞ്ഞു വരുന്നത്. ക്ലിയർ? ഒഴുക്കിങ്ങോട്ട് പോകുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നല്ല സ്പീഡ് ചെയ്യണമല്ലോ. അപ്പോൾ അവിടെയുള്ള എൻ്റെ ബോട്ടിൻ്റെ വേഗത കാരണം ഇത്രയേ ഉള്ളൂ, 1-B km/h ആയിരിക്കും. ഓക്കെ, 1-B km/h ആയിരിക്കും. എന്തുകൊണ്ട്, നിങ്ങളിങ്ങനെ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചാൽ മതി, ഒരു ഒഴുക്കിലേക്ക് കൂടി അതിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ പോകുന്നെങ്കിൽ നല്ല സ്പീഡ് പോകും. ഒഴുക്കിനെതിരായിട്ട് നമ്മളിപ്പോൾ നീന്തിയിട്ടൊക്കെ വരണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, നല്ല സ്പീഡിൽ നീന്തണം അല്ലേ. അപ്പോൾ 1-B km/h ആയിരിക്കും ഇതിൻ്റെ വേഗത. ക്ലിയർ ആണോ? ഇതാണ് ബേസിക്കായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം. ഇനി ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുക, ഒരു പുഴയിൽ, ഓക്കെ, ഒരു പുഴയിൽ ഒരു ബോട്ടിൻ്റെ വേഗത, ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂർ ഒരു 12 km/h 12 km/h ഓക്കെ, ഒഴുക്കിൻ്റെ വേഗത, ഒഴുക്കിൻ്റെ വേഗത ഒരു 8 km/h ആണെങ്കിൽ, ക്ലിയർ? ഒരു പുഴയിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 12 km/h, ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 8 km/h ആണെങ്കിൽ, ഒഴുക്കിനനുസൃതമായിട്ട് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ അതേ ദിശയിൽ ബോട്ടിൻ്റെ വേഗത എത്രയാണെന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. ഒഴുക്കിൻ്റെ അതേ ദിശയിലുള്ള ബോട്ടിൻ്റെ വേഗത എന്ത് ചെയ്താൽ മതി, 12 8 കൂടി ഇതാ, എയുടെ പ്ലേസിലാണ് 12, ഓക്കെ, ബിയുടെ പ്ലേസിലാണ് 8. അപ്പോൾ 1+B ആണ് ഒഴുക്കിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ അതേ ദിശയിലേക്ക്. 1+B 12 8 കൂട്ടിയിട്ടുള്ള 20 km/h ആയിരിക്കും എന്ന് ആ ബോട്ടിൻ്റെ ആകെയുള്ള വേഗത. റെഡി? ഇനി ഇതേ ചോദ്യം തന്നെ, ഒഴുക്കിന് എതിരായിട്ടുള്ള വേഗത ബോട്ടിൻ്റെ വേഗത എത്ര ചോദിച്ചാൽ എന്ത് ചെയ്യണം,
ഒഴുക്കിനെതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എയും ബിയും കിട്ടി എ മൈനസ് ബി ആണ് ഒഴുക്കിനെതിരെ. എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ഒഴുക്കിനെതിരെ എന്ന് പറഞ്ഞാൽ എന്തായാലും സ്പീഡ് കുറയും അല്ലേ. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, ഒഴുക്കിൻ കൂട്ടിട്ട് ഞാൻ അതിന് ഓപ്പോസിറ്റ് നീന്തി പോകുന്നു, എന്തായാലും സ്പീഡ് കുറയല്ലോ. അപ്പോൾ എ മൈനസ് ബി ആണ്, 12 നിട്ട് കുറക്കുക. 12 നിട്ട് കുറച്ച് എത്രയാണ്? 4 km/h ആണ് അതിൻ്റെ വേഗത. ഇതേറ്റവും ബേസിക് കാര്യങ്ങളാണ്. ഇതൊന്നും ഇതിലെല്ലാം പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഒരു ഒരു ചോദ്യം കൂടി ഇതുവഴി ബന്ധപ്പെട്ട് ചെയ്യാം, എന്നിട്ട് അടുത്തേക്ക് പോകാം. ചോദ്യം നോക്കിക്കോ, ഇങ്ങനെയാണുണ്ടാവുക. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത 10 km/h ഒഴുക്കിൻ്റെ വേഗത 7 km/h ആണ് എങ്കിൽ ഒഴുക്കിന് അനുകൂലമായ ബോട്ടിൻ്റെ വേഗത എത്ര, ഒഴുക്കിന് എതിരെയുള്ള ബോട്ടിൻ്റെ വേഗത എത്ര? ഇപ്പം പറഞ്ഞ സാധനം തന്നെയാണ്. എന്താ നോക്കിയാൽ, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത, അതായത് നമ്മൾ പറഞ്ഞ എ ആണ്, നിശ്ചല ജലത്തിൽ എന്ന് വെച്ചാൽ അധികം ഒഴുക്കില്ലാത്തൊരു ഏരിയ, അവിടെ ബോട്ടിൻ്റെ വേഗത എ തന്നിട്ടുണ്ട്, എത്രയാണ്? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എ ആണെന്നുള്ളത്, എ ആണെന്ന് മനസ്സിലാവണമെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും ഈ എയും ബിയും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലുണ്ടാവണം. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗതയാണ് എ, ചെറിയൊരു ഒഴുക്ക് ഇങ്ങനെയൊരു പോർഷനിലേക്ക് പോകുമ്പോൾ ഒഴുക്കിൻ്റെ വേഗതയാണ് ബി. ഓക്കെ, ഒഴുക്കിൻ്റെ വേഗതയാണ് ബി. അപ്പോൾ എ കിട്ടി എത്രയാണ്? 10 km/h ആണ്, കുഴപ്പമില്ല. ഒഴുക്കിൻ്റെ വേഗത തന്നിട്ടുണ്ടോ? ഈ ഒരു പോർഷനിലെത്തി നമ്മൾ പറഞ്ഞ സ്പീഡ് കൂടും. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗതയാണ് എത്ര? 7 km/h, അതാണ് ബി. 7 km/h തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായ ബോട്ടിൻ്റെ വേഗത എത്രയായിരിക്കും? ബോട്ടിൻ്റെ വേഗത എത്രയായിരിക്കും ഒഴുക്കിന് അനുകൂലമായിട്ട്? അപ്പോൾ വേഗത എന്തായാലും കൂടൂലേ, നോർമലി ഉള്ളത് 10 ആണ്, അതിനേക്കാളും സ്പീഡ് പോകൂലേ. മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടും കൂടെ കൂട്ടുക, ഒഴുക്കിൻ്റെ വേഗതയും ബോട്ടിൻ്റെ വേഗതയും കൂട്ടുക. അപ്പോൾ 10 ഉം 7 ഉം കൂട്ടിയാൽ 17 കിട്ടും. 17 km/h ആണ് ഒഴുക്കിന് അനുകൂലമായിട്ട്. ഇനി ഒഴുക്കിനെതിരായിട്ടുള്ളതോ? രണ്ടാമത്തത്, ഒഴുക്കിനെതിരെ എന്ന് പറഞ്ഞാൽ വേഗത എന്തായാലും കുറയും, ഉറപ്പല്ലേ. ബോട്ടിൻ്റെത് 10 ആണ്, ഇതിലുള്ളതിനെക്കാട്ടി കുറയും, കാരണം ഒഴുക്കങ്ങോട്ടുണ്ട്, അതിനെതിരായിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി, അപ്പോൾ തന്നെ മനസ്സിലും കുറക്കുക വേണ്ടുന്നുള്ളത്. അപ്പോൾ 10 കുറക്കണം, 7 സമയം എത്ര കിട്ടും? 3 km/h ആണ് കിട്ടുക. 3 km/h. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സംശയമില്ലല്ലോ. ഇനി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങളോട് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗതയും ഒഴുക്കിനെതിരെയുള്ള ബോട്ടിൻ്റെ വേഗതയും കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ ഒരു സാധനം കൂടി പഠിക്കാനുണ്ട്. ചില ക്വസ്റ്റ്യൻ എന്തായിരുന്നു കൂടുതൽ ചോദ്യം കണ്ടുവന്നിട്ടുള്ളത്? ഈ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗതയും ഇതിനെതിരെയുള്ള ബോട്ടിൻ്റെ വേഗതയൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ചില ചോദ്യങ്ങൾ നമുക്ക് അത് തരും, അത് തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, റിവേഴ്സായിട്ട് എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എത്ര ഈ സാധനം, അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എത്ര എന്നൊക്കെ കാണാൻ വേണ്ടി പറയും. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ജനറലായിട്ട് പറയുമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ബോട്ട് അത് ഒഴുക്കിനെതിരായി സോറി ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്നു. ഓക്കെ, ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്ന ഒരു ബോട്ടിൻ്റെ വേഗത എക്സ് കിലോമീറ്റർ പെർ അവറും. ഓക്കെ, ഒഴുക്കിന് ഇവിടെ തന്നെ എഴുതാതെ മായ്ക്കാത്ത വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു എന്താണ്, ഒരു ബോട്ടിന് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത എക്സ് കിലോമീറ്റർ പെർ അവറും തരും. ഓക്കെ, പിന്നെയോ ഒഴുക്കിന് എതിരായിട്ടുള്ള വേഗതയും നമുക്ക് തരും. ഒഴുക്കിനെതിരെയുള്ള വേഗത എത്രയാണെന്നുള്ളത് നമുക്ക് തരും. അതേ ബോട്ടിൻ്റെ എത്രയാണ്? അത് 5 km/h ആണെന്നും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പറഞ്ഞത്രേ ഉള്ളൂ. ഒരു പുഴയിൽ അല്ലെങ്കിൽ ഒരു ജലത്തിൽ എന്താണ് ഒഴുക്കിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ അതേ ദിശയിലുള്ള ബോട്ടിൻ്റെ വേഗത എക്സ് കിലോമീറ്റർ പെർ അവർ തരും. ഉദ്ദേശിക്കുന്നത് എന്താണ്? A+B. ഓക്കെ, A+B ആണ് ഈ തന്നിട്ടുള്ള സാധനം. ഇനി ഒഴുക്കിനെതിരായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത Y km/h എന്നും തരും. അതായത് ഒഴുക്കിനെതിരായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത പറഞ്ഞാൽ A-B ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. A-B ആണ്, ക്ലിയർ. അത് നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കണം എന്താണെന്നറിയോ, നിശ്ചല ജലത്തിൻ്റെ വേഗത, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എത്ര അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എത്ര എന്നൊക്കെയാണ് ചോദിക്കുക. നേരെ റിവേഴ്സ് ആണെന്ന് ആലോചിക്കുക. എന്താ ചോദിക്കുക? ഇത് നേരത്തെ പറഞ്ഞ എയും ബിയും അതിൽ ഓരോന്നൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുക. തരുന്നത് X, Y എന്നൊക്കെ പറഞ്ഞ് ഇതായിരിക്കും സാധനം. റെഡിയാണോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഒന്നും കൂടെ പറയുന്നു, ഒഴുക്കിൽ ഓക്കെ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത X km ആണെങ്കിൽ, അതുപോലെ ഒഴുക്കിനെതിരെയുള്ള ബോട്ടിൻ്റെ വേഗത Y km ആണെങ്കിൽ, ആ വേർഡ് ശ്രദ്ധിക്കണം. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗതയാണ് എക്സ്, ഒഴുക്കിനെതിരെയുള്ള ബോട്ടിൻ്റെ വേഗതയാണ് വൈ. ഓക്കെ, ഇവിടെ ജലത്തിൻ്റെ എല്ലാം പറയുന്നത് രണ്ടും മനസ്സിലായല്ലോ. അതായത് ഇതന്നെ A+B A-B ആണ് ഇവിടെ X, Y ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഒറ്റ കാര്യം നോക്കിയാൽ മതി, രണ്ട് കാര്യങ്ങൾ ഫോർമുല പഠിക്കാനുള്ളത് എന്താണ്? അങ്ങനെയാണെങ്കിൽ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എത്ര എന്നാണ് ചോദ്യം. ഈ നിശ്ചല ജലത്തിലെ ബോട്ടിൻ്റെ വേഗത വെച്ചത് ഈ എ ആണ്, ഇത് കാണാനാണ് ഇതെത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, നിശ്ചല ജലത്തിൽ, ഓക്കെ നിശ്ചല ജലത്തിലെ ബോട്ടിൻ്റെ വേഗത അത് കാണാൻ എന്ത് ചെയ്താൽ മതി? X ഉം Y ഉം കൂടെ നിങ്ങൾ കൂട്ടുക, X+Y കിട്ടും. എന്നിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. പറഞ്ഞ ക്ലിയർ ആണോ? X ഉം Y ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. അപ്പോൾ X ഉം Y ഉം എവിടെ ചോദിച്ചാൽ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇനി അതേ സമയത്ത് തന്നെ ഇവിടെ B എന്താ നമ്മൾ പഠിച്ചത്? ഒഴുക്കിൻ്റെ വേഗതയല്ലേ. അപ്പോൾ അതൊന്നുകൂടി നമുക്ക് ചെയ്യണം.
ഇതേ സാധനത്തിൽ തന്നെ ഒഴുക്കിൻ്റെ വേഗത, ഓക്കെ, ഒഴുക്ക് ഒഴുക്കിൻ്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, എക്സ് മൈനസ് വൈ, എക്സ് എന്ന് വൈ കുറക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി വേണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒഴുക്കിൻ്റെ വേഗത കിട്ടും. ഈ എക്സും വൈയും ക്വസ്റ്റ്യൻ നമുക്ക് തരും. ഓക്കെ, പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞ എയും ബിയും പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗതയാണ്, നോട്ട് ചെയ്ത് നോക്കണം. ബി എന്ന് പറഞ്ഞാൽ ഒഴുക്കിൻ്റെ വേഗതയാണ് ബി എന്ന് പറയുന്ന സാധനം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴുക്കിൻ്റെ അതേ ദിശയിൽ ബോട്ടിൻ്റെ വേഗത കാണാനാണ് നമ്മൾ എയും ബിയും കൂടെ കൂട്ടിയത്. ഓക്കെ, ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗത കാണാനാണ് എയും ബിയും വ്യത്യാസം കണ്ടത്, അല്ലെങ്കിൽ എ മൈനസ് ബി കണ്ടത്. രണ്ടാമത്തെ കേസിൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത നമുക്ക് തരും എക്സ് എന്ന് പറയുന്നത്, അതായത് ഈ സാധനം. ഓക്കെ, കറക്റ്റ് കണക്ട് ചെയ്ത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മാറിപ്പോവും. എക്സ് തരും. ഒഴുക്കിനെതിരെയുള്ള ബോട്ടിൻ്റെ വേഗത എ മൈനസ് ബി എന്ന് പറയുന്ന സാധനമാണ് ഈ തന്നിട്ടുള്ളത്, ഏത് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത കാണാനുള്ള സമവാക്യം എത്ര, അതാണ് എക്സ് പ്ലസ് വൈ ബൈ ടു. അതായത് ഈ എ ആണ് ചോദിക്കുന്നത്, ഒന്ന് ഇത് വെറുതെ മനസ്സിലാക്കുക, എ ആണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ ഇതാണ് എ ആണ് നമ്മളോട് കാണാൻ പറയുന്നത്, ഇവിടെ ബി ആണ് കാണേണ്ടത്. ഓക്കെ, എയും ബി നേരെ മേക്കോട്ട് പോയിട്ട് കാണണം, അത്രയേ ഉള്ളൂ. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, ഏ ഞാൻ ചോദ്യം തരാം, ചോദ്യം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ല, രണ്ട് ഉദാഹരണം സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, നോക്കാം, ഒരു ചോദ്യം നോക്കിക്കോ. എന്താ പറഞ്ഞത്, നോക്കിയേ, ഒഴുക്കുള്ള നദിയിൽ ഒരു ബോട്ടിന് ഒഴുക്കിന് അനുകൂലമായി 12 km/h വേഗതയിലും എതിരെ ഒഴുക്കിനെതിരെ 10 km/h വേഗതയിലും പോകാൻ കഴിയുമെങ്കിൽ ബോട്ടിൻ്റെ നിശ്ചല ജലത്തിലെ വേഗത എത്ര എന്നാണ് ചോദ്യം. നിശ്ചല ജലത്തിലെ വേഗത എന്ന് പറഞ്ഞാൽ തന്നെ എ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മനസ്സിൽ വരണം. ഓക്കെ, എ ആണ്, എ ബി അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റർ എന്താണെന്നുള്ള ഐഡിയ മനസ്സിലാക്കും, അതാണ് കണ്ടുപിടിക്കേണ്ടത് ബോട്ടിൻ്റെ വേഗത. പറഞ്ഞു നോക്കി, ഇതെങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, ഒഴുക്കുള്ള നദിയിൽ ഒരു ബോട്ടിന് ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പഠിച്ച് നമ്മൾ എയും ബിയും നമുക്ക് രണ്ട് വേഗത കിട്ടിക്കഴിഞ്ഞാൽ ഒഴുക്കിന് അനുകൂലമായ വേഗതയാണ് എ പ്ലസ് ബി, അതാണ് തന്നിട്ടുള്ള ഈ സാധനം. അതിനാണ് നമ്മളിവിടെ എക്സ് എന്നുള്ള അക്ഷരം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചത് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് തന്നിട്ടുണ്ട്. പിന്നെയോ, ഒഴുക്കിനെതിരെ 10 km/h വേഗതയിലും സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒഴുക്കിനെതിരെ വൈ, ഓക്കെ, വൈ ആണത്, എന്താണ് 10 km/h തന്നിട്ടുണ്ട്, വൈ ആണ്. അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ ബോട്ടിൻ്റെ നിശ്ചല ജലത്തിലെ വേഗത കാണുക എന്ന് പറഞ്ഞാൽ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിശ്ചല ജലത്തിലെ ബോട്ടിൻ്റെ വേഗത പറഞ്ഞാൽ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ ടു കണ്ടാൽ മതി. അത് ഞാൻ വെറുതെ ഇവിടെ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനത്തിന് ഞാൻ ഇവിടെ ഒരു സ്മാരകം പോലെ വെച്ചിട്ടുണ്ട്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിശ്ചല ജലത്തിൻ്റെ അല്ലാതെ ഒഴുക്കിൻ്റെ വേഗതയാണ് ചോദിച്ചെങ്കിലോ, രണ്ടും കൂടെ വ്യത്യാസം കാണുമോ, എന്നിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ അത് കിട്ടും, അതായത് ബി കിട്ടും. നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കി, എന്താ ഉദ്ദേശിച്ചിട്ട് ഇവിടെ പറഞ്ഞ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എക്സ് തന്നിട്ടുണ്ട് എത്രയാണ്, 12 km/h, 12 km/h ആണ്. വൈ ആണ് തന്നത്, എന്താണ് ഇതാ, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത കിട്ടി, ഒഴുക്കിന് എതിരെയുള്ള വേഗത, അത് 10 km/h ആണ്, 10 km/h തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോട്ടിൻ്റെ നിശ്ചല ജലത്തിലെ വേഗത, നിശ്ചല ജലത്തിലെ വേഗത കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്, നിശ്ചല ജലത്തിലെ വേഗത എക്സ് പ്ലസ് വൈ ബൈ ടു ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഈ 12 km/h വെച്ചാൽ ഒഴുക്കിൻ്റെ അതേ ദിശയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സ്പീഡിൽ തോണി തോണി ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ബോട്ട് തോണി നമ്മൾ ഇങ്ങനെ പോകുന്നു സ്പീഡിൽ, അല്ലെങ്കിൽ നീന്തിക്കൊണ്ട് പോകുന്നു, നല്ല സ്പീഡ് ഉണ്ടല്ലോ, അതാണ് ഈ 12 എന്ന് പറയുന്ന സാധനം. ഓക്കെ, ബോട്ടിൻ്റെ വേഗതയല്ല, അതായത് ഒഴുക്കിൻ്റെ കൂടെ തന്നെയുള്ള അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത. ഒഴുക്കിനെതിരെയുള്ള ബോട്ടിൻ്റെ വേഗത 10 km തന്നു എ മൈനസ് ബി എന്ന് പറയുന്ന ഇവിടെ ഈ സാധനം. അതായത് ഒഴുക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഞാനിങ്ങനെ മെല്ലെ 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 തുഴഞ്ഞിട്ട് ഇങ്ങനെ പോകണം, അതാണ് തന്നിട്ടുള്ള 10 എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, എക്സ് 12 ആണ്, വൈ 10 ആണ്. 12 + 10 കണ്ടിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. 12 ഉം 10 എത്രയാണ്, 22 ആണ്. അതിൻ്റെ പകുതി എത്രയാണ്, 11 കിലോമീറ്റർ പെർ അവർ ആണ് വേഗത. എന്തിൻ്റെ വേഗത, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത, അതായത് എ എന്ന് പറയുന്ന സാധനമാണ് 11 കിലോമീറ്റർ, നിശ്ചല ജലത്തിലെ ബോട്ടിൻ്റെ വേഗത. ക്ലിയർ? ഇനിയിപ്പോൾ ഇതേ ചോദ്യത്തിൽ തന്നെ നിങ്ങളോട് ഇതൊക്കെ തന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒഴുക്കിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ബൈ ടു ആണ് അല്ലേ, എക്സ് മൈനസ് വൈ ബൈ ടു. 12 ന് 10 കുറക്കണം, 12 കുറക്കണം 10 ബൈ ടു ആണ്, എത്ര കിട്ടും, 2/2 = 1, 1 km/h ആണ് ഒഴുക്കിൻ്റെ വേഗത. ഓക്കെ, അപ്പോൾ ബിയും കിട്ടി. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കോ, ഇത് 11 കിട്ടി, ഇത് 1 കിട്ടി, എ ആണെന്ന് പറഞ്ഞു 11 കിട്ടി, ബി ആണ് 1 കിട്ടിയത്. അപ്പോൾ ഇതാ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത എത്ര ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ട്, എ പ്ലസ് ബി ആണ്. എ 11 കിട്ടി, ഇത് 1 കിട്ടി, 11 ഒന്നും കൂട്ടിയാൽ 12, അത് തന്നെയാണ് ഇവിടെ തന്നത്. അത്രയേ ഉള്ളൂ, ആദ്യം നമ്മൾ പഠിച്ചു, അതാണ് ഇപ്പോൾ തരുക, എന്നിട്ട് തിരിച്ചിട്ട് ആദ്യം പഠിച്ച സാധനം കണ്ടുപിടിക്കണം. അടുത്ത ചോദ്യം, ഒഴുക്കുള്ള നദിയിൽ ഒരു ബോട്ടിന് താഴോട്ട് 20 km/h മുകളിലോട്ട് 10 km/h വേഗതയിൽ പോകാൻ കഴിയുമെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത 10 km/h എത്ര. താഴോട്ട് മുകളിലോട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, വെള്ളം എപ്പോഴും താഴോട്ടല്ലേ നല്ല സ്പീഡ് പോവുക അല്ലേ, ഒഴുകി പോവുക, അപ്പോൾ അതാണ് താഴോട്ട് പോകുന്നത്, അതായത് ഒഴുക്കിന് അനുകൂലമായിട്ട്. മുകളിലോട്ട് പറഞ്ഞാൽ എന്താണ്, വെള്ളം മുകളിലോട്ട് പോയില്ലല്ലോ, ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴുക്കിന് എതിരായിട്ട് പോകുന്നതാണ് മുകളിലോട്ട് എന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഇതാ, ഒഴുക്കുള്ള നദിയിൽ ഒരു ബോട്ടിന് താഴോട്ട് 20 km/h, അപ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയാണ് എക്സ് തന്നിട്ടുണ്ട്, എത്രയാണ്, 20 km/h. ഓക്കെ, ഇനിയോ,
താഴോട്ട് കഴിഞ്ഞാൽ മുകളിലോട്ട് ഒഴുക്കിന് എതിരായിട്ട് ഓക്കെ ഒഴുക്കിന് എതിരെ വരുന്നതാണ് വൈ. അത്രയാണ് 10 കിലോമീറ്റർ പെർ അവർ. പറഞ്ഞെന്താണ്? അങ്ങനെയാണെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത, ഒഴുക്കിൻ്റെ വേഗത വെച്ചാൽ എക്സ് മൈനസ് വൈ ബൈ ടു അല്ലേ പഠിച്ചത്, ആണ്. അപ്പോൾ 10, 20, 10 തമ്മിലെ വ്യത്യാസം, 20 - 10/2 എത്ര കിട്ടും? 20 - 10/10 കിട്ടും, അതിൻ്റെ 2 പകുതി. എത്രയാണ്? 5 കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്, ഒഴുക്കിൻ്റെ വേഗത. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ നിങ്ങളോട് നോക്കിയാൽ നിശ്ചല, അങ്ങനെയാണെങ്കിൽ നിശ്ചല ജലത്തിലെ ബോട്ടിൻ്റെ വേഗത എത്ര വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? എക്സും വൈയും കൂടി കൂട്ടണം അല്ലേ. എക്സ് പ്ലസ് വൈ ബൈ ടു വരും, എന്ത് കിട്ടും? 10, 20 കൂട്ടിയാൽ നമുക്ക് 30 കിട്ടും, അതിൻ്റെ പകുതി എത്ര കിട്ടി? 15 കിട്ടും. അതായത് ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച എ എന്ന് പറയുന്നത്, ഇതാണ് ബി എന്ന് പറയുന്നത്. ഇനി എയും ബിയും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത. അതാണ് ഇതായി 15, 5 കൂട്ടിയിൽ 20 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഈ 20. ഇനി എ മൈനസ് ചെയ്താലോ ഒഴുക്കിന് എതിരെയുള്ള ബോട്ടിൻ്റെ വേഗത, അതന്നെയാണ് 15 - 5 പോയാൽ 10 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നുള്ള ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏസിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വന്ന് ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു ബോട്ട് എന്ന് പറയുന്ന സെഷനിൽ വരുന്നത്. ഒന്നുമില്ല, ഒരു ഐഡിയ മനസ്സിലാക്കണം, 2 ചോദ്യം ചെയ്തു, അത്രയേ ഉള്ളൂ. റെഡി?